14 ജില്ലകളിലും, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നാളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മഴയുടെ തോത് വരുന്നതിനനുസരിച്ച്, മാറുന്നതിനനുസരിച്ച് ഈ മുന്നറിയിപ്പിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. വേനൽ മഴ വളരെ ശക്തി കൂടിയ പശ്ചാത്തലത്തിൽ തന്നെ കാലവർഷം നേരത്തെ എത്തും എന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് പ്രകാരം തന്നെ ഇന്നിപ്പോൾ കാലവർഷം എത്തിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വേനൽ മഴ പെയ്തപ്പോൾ തന്നെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ മഴയുടെ ശക്തി വളരെ കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായി. ഇപ്പോൾ യെല്ലോ മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും നൽകിയിരുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ വേനൽ മഴയിൽ കണ്ടതുപോലെ തന്നെ കാലവർഷത്തിൽ കനത്ത കെടുതികൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ നല്ല ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ തീരദേശ മേഖലകളിൽ, മലയോര മേഖലകളിൽ കനത്ത ജാഗ്രത വേണമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കാൻ ആരും മറക്കരുത്.